നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കൂടെ വയനാട്ടിൽ പോയിരുന്നു. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകളായി. അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരുന്നു, നമ്മൾ വയനാട്ടിലോട്ട് പോയതിൻ്റെ. അല്ല, ഒരു വീഡിയോ അല്ല, അതിൻ്റെ രണ്ട് മൂന്ന് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായി. നമ്മൾ അത് കഴിഞ്ഞ് അവിടെ കാർഡ് കാണാൻ പോയി. അത് ആ വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആണ് ഇതും കൂടെ. അപ്പോൾ അന്ന് വൈകിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കബനി നദിയിൽ ഒന്ന് കാണാനും കുളിക്കാനും ഒക്കെ ആയിട്ട് പോയി. അപ്പോഴാണ് അവിടെ കൊട്ടവഞ്ചിയുണ്ട്. അപ്പോൾ കൊട്ടവഞ്ചിയിൽ കയറണം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം. ഞാൻ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് പുതിയതൊക്കെ കാണാൻ നല്ല ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ നമ്മൾ പറഞ്ഞപ്പം തോമസ് ചേട്ടൻ ആരോ വിളിച്ച് നമുക്ക് വേണ്ടിയിട്ട് കൊട്ടവഞ്ചി സെറ്റാക്കി തന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ സത്യം പറഞ്ഞാൽ പേടിയുണ്ട്, കയറണോ വേണ്ടേ കയറണോ വേണ്ടെന്നുണ്ട്. എന്നാലും നമുക്കതൊന്ന് അതെന്താകും എന്നുള്ള എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരാഗ്രഹം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നമ്മളെല്ലാവരും കയറാമെന്ന് വിചാരിച്ചു. അപ്പം ഇവിടെ എൽദൂസേട്ടായും അനീഷേട്ടനും കയറണോ വേണ്ടയോ എന്ന് വിചാരിച്ച് അവരിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ഞങ്ങൾ എന്തായാലും കയറാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഞങ്ങളും പിള്ളേർ സെറ്റെല്ലാം കൂടെ കയറാൻ വേണ്ടിയിട്ട് തന്നെ തീരുമാനിച്ചു. അപ്പം ഞങ്ങൾ കയറാൻ വേണ്ടി പോവാണ്. ചേട്ടൻ പറഞ്ഞു അപ്പോൾ ഇക്കോ കയറുന്നില്ലെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ക്യാമറ നമ്മുടെ ഫോൺ വീഡിയോ എടുക്കാനായിട്ട് ചേട്ടൻ്റെ കയ്യിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറി. അപ്പോൾ ലൈൻ ചേച്ചി, നമ്മൾ പിള്ളേരാണ് കേട്ടോ, പിള്ളേർക്ക് ഒരു പേടിയില്ല. അത് നിങ്ങൾ ആദ്യം തന്നെ കയറിയിരുന്നു. നമ്മളെല്ലാ ദൈവങ്ങളെയും വിചാരിച്ച് കുരിശൊക്കെ വരച്ചിട്ടാണ് അതിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ. ഈ പിള്ളേരെല്ലാം ഉള്ളത് കൊണ്ട് നമ്മൾ പറയണമൊന്നും അനുസരിക്കത്തില്ല. അങ്ങനെ എല്ലാ ദൈവങ്ങളെയും ധ്യാനിച്ചുകൊണ്ട് ഞാനും കൂടെ അതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പോയി. ചേട്ടാ ഫുൾ സപ്പോർട്ട് വന്ന് കയറിക്കോ കയറിക്കോ എന്ന്. അങ്ങനെ ഞാൻ അതിൻ്റെ അകത്ത് കയറി ഇരിക്കാൻ പോയപ്പോഴത്തേക്ക് ഒന്ന് കുലുക്കമൊക്കെ ഉണ്ടായി, പേടി വന്നു. അപ്പം തന്നെ ചേട്ടായും കൂടെ ചാടി അതിനകത്ത് കയറി പോയ ഒരുമിച്ച് പോട്ടെ എന്നുള്ള രീതിയിൽ. അപ്പച്ചി കരയിൽ നിൽക്കുന്ന എൽദോസും അപ്പച്ചനും. അവിടെ വേറെ വള്ളത്തിൽ വേറെ ആൾക്കാർ വരുന്നുണ്ട്. ഇത് കമ്പനിപ്പുഴയല്ലേ? ഇത് ഇരുമ്പല്ലേ? ഇരുമ്പിന്റെ കൊട്ടവഞ്ചിയാണ് ഇത്. ആ ഒരു ഭാഗം കൊണ്ട അനുശേഷണം ഇരിക്കണ ആ ഒരു ഭാഗം കൊണ്ടാണല്ലേ ചെരുവ്. അങ്ങനെ കബനി നദിയിലൂടെ നമ്മള് അത് നമ്മള് പണ്ട് മുങ്ങാൻ തുടങ്ങിയത്. അത് പണ്ടത്തെ അല്ല, ഇപ്പൊ അന്ന് ഇരുമ്പ് തോണി ആയില്ല. എന്നിട്ട് നിങ്ങൾ എന്നെ കാണിച്ചു ഡാമില്ലേ? അവിടെ ചെന്നിട്ടേ, അവിടെ ചെന്നിട്ട് കേറി പോയിട്ട് അവിടെ ഒരു മരക്കുറ്റിയെ ചെന്ന് കയറി. ഇവർക്ക് അറിയത്തില്ല, ഒരു പെണ്ണുങ്ങൾ അവിടെ ഉണ്ടായിരുന്നു തുഴയണേ. അവർ അക്കരെ ഇക്കരെ കൊണ്ടുപോണേ ആ വലിയ ഡാമിന്റെ നടക്കണം. എന്നിട്ട് മരക്കുറ്റിയെ കയറിട്ട് കയറി പോയിട്ടാണ് ഞെക്കി പിടിച്ച് എല്ലാരും കൂടെ കൊറേ പേരൊക്കെ കുളിക്കുന്നുണ്ട്. അതെ, എവിടെ നോക്കിയാലും കുളിസീനാണ്. പക്ഷെ നല്ല വെള്ളമാണ്, പക്ഷെ വെള്ളത്തിൽ നമുക്ക് തൊടാൻ പറ്റത്തില്ല നമുക്ക്. പക്ഷെ പിന്നെ കുളിക്കാം വെള്ളത്തിൽ. പിന്നെ ഇപ്പത്തെ ലേറ്റസ്റ്റ് ഏതാ സിനിമ? കഴിഞ്ഞാഴ്ച മമ്മൂട്ടിന്റെ ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ആഴ്ച റിലീസ് ആയതില്. ഏറ്റവും ഫേമസ് മിന്നൽ മുരളിയാണ്. മിന്നൽ മുരളിയാ? നമ്മളങ്ങനെ നമ്മുടെ കൊട്ടത്തോണിയില് വെള്ളം ഒഴുകണ നോക്കി രസമാണെന്ന് നോക്കി കൊറച്ച് ചേട്ടന്മാരൊക്കെ നിന്ന് കുളിക്കുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് നമ്മൾ അവരുടെ കുളിസി നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ല. അവരുടെ കുളിസീനില്ല.
ചൂണ്ടയിടാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലമാണത് കേട്ടോ. ഓലയൊക്കെ മുകളിൽ ഇങ്ങനെ വെയിലടിക്കാതെയൊക്കെ വെച്ച് ഇരിക്കാനായിട്ട് ചെറിയൊരു സെറ്റപ്പൊക്കെ ആക്കിയിട്ട് അങ്ങനെ നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ്. ഒന്നൊക്കെ പോവാ, നമുക്കൊരു ആഗ്രഹമല്ല, നമുക്ക് കൂടുതലാഗ്രഹം. കേൾക്കാത്തേക്ക് എന്റെ സൗണ്ട് കളയാൻ എനിക്ക് താല്പര്യമില്ല. കൂവി സൗണ്ടും മതി. അടിക്കാൻ പഠിച്ചോ? അയ്യ, അവള് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അവള് പ്രാക്ടീസ്. ഞാനും കൊറേ അങ്ങോട്ട് തൂത്തോടി. സൗണ്ട് വരണം. അവള് കവനിപ്പുഴയിലെ കൊട്ടവഞ്ചിയിലെ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചുവിടുന്നു. ഇനി നമ്മളെല്ലാരും കൂടെ കുളിക്കാൻ പോവാണ്. കരയിലെട്ടായി അമ്മയും അപ്പച്ചനും കാത്തു നിൽക്കുന്നുണ്ട്. ഞങ്ങള് വെള്ളപ്പഴി പോയാലും ചേട്ടയ്ക്ക് കുഴപ്പമില്ലാത്തോളം ചേട്ടയ കരക്ക് കയറിയിരുന്നു, എനിക്ക് മനസ്സിലായി. നാളല്ലോ തിക്കും തിരക്കും ഉണ്ടാക്കാതെ, തിക്കും തിരക്കും ഉണ്ടാക്കാതെ എല്ലാരും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇറങ്ങണേ. ഈ തളറങ്ങണു. എന്നെ കൊണ്ട് നോക്കി. ഇനി ഞങ്ങളെല്ലാവരും കൂടെ പുഴയിൽ പോയിട്ട്, അതായത് നമ്മുടെ കബനി നദിയിൽ പോയിട്ട് ഒന്ന് കുളിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ കുളിസീൻ വീഡിയോ നമ്മൾ കാണിക്കുന്നില്ല, അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടെ കാണാം. അപ്പൊ കുളിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ഞാൻ പറയാം. ഇതാണ് കൊട്ടവഞ്ചി. അപ്പൊ നമ്മൾ കയറിപ്പോയതിന് വേറൊരു കളറായിരുന്നു, ഇത് വേറൊരെണ്ണം. ആർക്കെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ ഈ കൊട്ടവഞ്ചിയിൽ കയറാം. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, ഇതിൽ കയറി ഒന്ന് അപ്പുറത്ത് പോയി ഇപ്പുറത്ത് വരുന്നതൊക്കെ. കുളിക്കാനായിട്ട് നിരനിരയായിട്ട് നിൽക്കുന്ന ആൾക്കാരാണിത്. എന്നാ എല്ലാവരും റെഡിയായി ഇറങ്ങാൻ തുടങ്ങി. പിള്ളേരാണ് ഞങ്ങളെക്കാളും ഫസ്റ്റ് ഓടാൻ വേണ്ടി നിൽക്കുന്നത്. അത്യാവശ്യം ഇരുട്ടായി തുടങ്ങി, അതുകൊണ്ട് നമുക്ക് അധിക സമയമൊന്നും നമുക്ക് പുഴയിലിങ്ങനെ നിൽക്കാനൊന്നും പറ്റത്തില്ല. എങ്കിലും എല്ലാവരും ഇറങ്ങി ലാസ്റ്റാണ് കേട്ടോ ഞാൻ ഇറങ്ങിയത്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇറങ്ങാനായിട്ട്. കശുവണ്ടിയോ മുങ്ങി എടുത്തതാ? ആണോ? ആണോ? ഞങ്ങൾ പുഴയിൽ ഇറങ്ങിയ സമയത്ത് കണ്ട രണ്ട് കുഞ്ഞുങ്ങളാണ്, 10 വയസ്സിന് താഴെയുള്ളൂ. ആ ഇളയ കുഞ്ഞാണെങ്കിൽ 5 വയസ്സിന് താഴെയാണുള്ളൂ. അതുങ്ങൾ എന്ത് നീന്തലാണെന്നറിയോ അവിടെ? അയ്യോ, ഭയങ്കര ഒരു അത്ഭുതം തോന്നി അതുങ്ങളെ നീന്തൽ കണ്ടിട്ട്. മീനുണ്ടോ? മീന് ഇന്നത്തെ മീനുണ്ടോ? മീനില്ല. ഞങ്ങൾ കുറച്ച് പേര് കുളിയൊക്കെ കഴിഞ്ഞ് കയറി. ഇപ്പോഴും പിള്ളേരും തോമസേട്ടനും മിന്ദുജേശിയും ഒക്കെ വെള്ളത്തിൽ തന്നെയാണ്. ഇപ്പൊ സൂര്യ അസ്തമയമൊക്കെ കഴിഞ്ഞു. ഇവിടെ കുറച്ചൊരു തുണികളൊക്കെ അനക്കിയുണ്ട്. അങ്ങനെ കബനി നദിയുടെ രാത്രി ഇങ്ങനെയാണ്. നല്ല തണുപ്പായതുകൊണ്ട് മടുത്തു. നല്ല തണുത്ത് പറച്ച് നിൽക്കുവാണ് ഞങ്ങള്. ഈ ടൈം ആയതുകൊണ്ട് വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാൻ ചേഞ്ച് ചെയ്യാനൊന്നും കൊണ്ടുവന്നില്ല, അതുകൊണ്ട് ഇനി ഇങ്ങനെ നനഞ്ഞ് തന്നെ ഇരിക്കുക. ചേട്ടാ ടീ ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു, എന്നിട്ടും തണുപ്പാണ്. അപ്പം ഇങ്ങനെ തണുത്ത് വിറച്ച ഒരു ഇതോടുകൂടി നമ്മുടെ ഇപ്പോഴത്തെ ഈ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ചെറിയൊരു വീഡിയോ അല്ലേ? ഇപ്പം നമ്മൾ ഈയിടെ ആയിട്ട് ചെയ്യുന്ന എല്ലാ വീഡിയോസും ചെറിയ ചെറിയ വീഡിയോസാണ്. അപ്പം നമ്മുടെ കബനി നദിയുടെ കൊട്ടവഞ്ചിയും അതിലെ കുറേ കുളിയും
അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാകട്ടെ. ബൈ ബൈ.